അനിയൻ മിഥുന്റെ സ്റ്റോറി ഫസ്റ്റ് കേട്ടപ്പോ വിശ്വസിച്ചിരുന്നു. ഇതിനുത്തരം ഞാൻ പറയാം, ഞാൻ പറയാം, 100% അവള് വിശ്വസിച്ചിട്ടുണ്ടാവും. ചേച്ചി സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചു. ഒരു പക്ഷെ ഞാൻ ഇതിന് ജെന്യൂൻ ആയിട്ടുള്ള ആൻസർ തന്നു എന്ന് വിചാരിച്ച തന്നു എന്ന് വെച്ചാല് നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ അത്രയ്ക്ക് മണ്ടിയാണോ എന്ന് വിചാരിക്കും. പക്ഷെ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു, അവസാന മൊമെന്റ് വരെയും വിശ്വസിച്ചു. മിഥുൻ ചേട്ടൻ എന്തിനാ അവസാന മൊമെന്റ് വരെ അത് എന്റെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്തേന്ന് അറിഞ്ഞൂടാ. ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞാണ് കേട്ടാ, ഞാനത് തള്ളിയതാണ്, അത് ഓഡിയൻസ് കണ്ടുപിടിച്ചു ആ രീതിക്ക് പറഞ്ഞു. പക്ഷെ അവസാന മൊമെന്റും എന്റെ ഷോൾഡറിൽ കൈയിട്ടിട്ട് പറഞ്ഞു മോളെ ഇതൊക്കെ പുറത്തിറങ്ങിയിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം. അപ്പോഴും ഞാൻ വിശ്വസിച്ചു ചേച്ചി. അപ്പോഴാണ് മനസ്സിലാവുന്നത് പല കാര്യത്തിലും ഞാൻ ബുദ്ധിമതിയാന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. മിഥുന്റെ കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കേരള മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിച്ചപ്പോ ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞ ആള് പിന്നെയാണ് അവിടത്തെ കാര്യം. വിഷുള്ള മലയാളം മാസം ഏതാണ് ഞാൻ പറയാം, സെപ്റ്റംബർ. ചിങ്ങം ചിങ്ങം അതെ, ചെറിയൊരു തെറ്റ് പറ്റി. ഒന്നുകൂടെ ആലോചിച്ച കഞ്ഞിയല്ലേ, കഞ്ഞിയല്ലേ ചിങ്ങം. ഏവ നാഗവല്ലി ആവുന്നു ഉത്തരം പറഞ്ഞില്ലേ ഇപ്പൊ. വിഷു ലിംഗത്തിലാണോ? നീ പിന്നെയും തെറ്റിച്ചോ. ഓഡിയൻസ് ഉത്തരം നൽകുന്നതായിരിക്കും, കാരണം എനിക്ക് എനിക്കറിയില്ല മോളെ, എന്നോട് ഓൾറെഡി ഇത് പറഞ്ഞായിരുന്നു ഉത്തരം പറഞ്ഞു കൊടുക്കരുതെന്ന്. ചിങ്ങത്തിൽ ഓണാണെന്ന് എനിക്കറിയാം, ബാക്കി എനിക്കറിയില്ല. ഓണം ചിങ്ങത്തിൽ ഓണാണ്. അയ്യോ ഇപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? മൊത്തം കൺഫ്യൂഷൻ ഒന്നുമില്ല, എല്ലാം തൂത്തോളം ചോദിക്കും. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കോ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടത്തിലാണ് ഓണം അല്ലേ? അയ്യോ എന്റെ പേര് ശ്രീശ് എന്നാണ്. ഇപ്പൊ സ്വന്തമായ ഒരു വീടാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളോ എന്തെങ്കിലും? ഇപ്പൊ ആഗ്രഹം എന്താ? മൂവീസ് ചെയ്യണം, മൂവീസ് ചെയ്യണം. പ്രോജക്ട്സ് ഒന്ന് രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ നല്ല മൂവീസില് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയം തുടരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പൊ എന്റെ ഒരു വലിയ സ്വപ്നം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.